നമുക്ക് വിപടിക്കാം. ദിവ്യകാരുടെ നാഥനെ മാത്രം നോക്കാം. ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. ഏതെല്ലാം നിയോഗങ്ങളുമായിട്ടാണോ കടന്നു വന്നിരിക്കുക, ആ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയെ, ഒത്തിരിയേറെ നൊമ്പരങ്ങളോടെയും ഒത്തിരിയേറെ വേദനകളിലൂടെയുമാണ് ഞാൻ കടന്നു വന്നിരിക്കുക. എൻ്റെ വേദനകളും എൻ്റെ യാതനകളും എൻ്റെ കുറവുകളും എൻ്റെ ഇല്ലായ്മകളും എല്ലാം നീ സ്വീകരിക്കണമേ. എൻ്റെ വേദനകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കുറവുകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ ഇല്ലായ്മകളിലേക്ക് നീ കടന്നു വരണമേ. എൻ്റെ കടബാധ്യതകളിലേക്ക്, എൻ്റെ കുടുംബജീവിതത്തിലേക്ക്, ഈശോയെ, എൻ്റെ ജോലി മേഖലകളിലേക്ക്, എൻ്റെ രോഗാവസ്ഥകളിലേക്ക്, എൻ്റെ ദുഃഖഭാരങ്ങളിലേക്ക് നീ കടന്നു വരണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച്, ഹൃദയം ഒരുകി പ്രാർത്ഥിച്ച് പാടാം. ആരാധന ദൈവമേ. നീ എൻ പ്രാണനാഥൻ, നീ എൻ സ്നേഹരാജൻ, നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്വരമുയർത്തി പാടുന്നു എല്ലാ മക്കളും ചേർന്ന്. ആഗ്രഹങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് ആരാധന ആരാധന ചേർന്ന് ആരാധന യേശുവേ ആരാധന. എല്ലാ മക്കളും ചേർന്ന് പാടിക്കെ സ്വരമുയർത്തി പാടിക്കെ ഉയർത്തി വിളിക്കുന്നു. എല്ലാ മക്കളും ചേർന്ന് വിളിക്കുന്നു ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശി പാടിക്കേ, കരങ്ങൾ വീശി
സ്വരം ഉയർത്തി സ്തുതിച്ചേ, എല്ലാ മക്കളും ചേർന്ന് സ്തുതിച്ചേ, എല്ലാ അഭിഷേകത്തോടെ സ്തുതിച്ചേ. ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചേ മക്കളെ, സ്വരം ഉയർത്തി വിളിച്ചേ, എല്ലാ മക്കളും ചേർന്ന് വിളിച്ചേ, അഭിഷേകത്തോടെ വിളിച്ചേ, കൃപയോടെ വിളിച്ചേ, എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ചു വിളിച്ചേ, എല്ലാ വേദനകളും സമർപ്പിച്ചു വിളിച്ചേ, എല്ലാ രോഗങ്ങളും സമർപ്പിച്ചു വിളിച്ചേ, എല്ലാ കഷ്ടതകളും സമർപ്പിച്ചു വിളിച്ചേ, എല്ലാ ദുരിതങ്ങളും സമർപ്പിച്ചു വിളിച്ചേ, കുടുംബങ്ങളെ സമർപ്പിച്ചു വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. ആരാധന 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 പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമദേവി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടയ്ക്കാം. നമ്മളിപ്പോൾ ഒരു ബന്ധന പ്രാർത്ഥന നടത്തുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചേ. ഈ ധ്യാനത്തിലേക്ക് അഭിഷേകം ഒഴുകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും തിന്മയുടെ പ്രവർത്തനങ്ങൾ ഈ ധ്യാനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കൂട്ടായ്മയിലുള്ള മക്കളിലേക്ക് അഭിഷേകം ഒഴുകാൻ നല്ല കൃപയോടെ പ്രാർത്ഥിക്കാൻ, വലിയ അഭിഷേകം നിറഞ്ഞു കവിയാൻ, നല്ല കുംഭസാരം നടത്താൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കൂട്ടായ്മയിലേക്ക് വന്ന് നിറയാൻ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാൻ, ഏതെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, എതിര് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് മുഴുവനും വിട്ടുമാറാൻ ആഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നെറ്റിയിൽ കുരിശു വരച്ച്, നെറ്റിയിലൊരു കുരിശ് വരച്ച്, കരങ്ങൾ കൂപ്പി, സ്വരം ഉയർത്തി, വിശ്വാസ പ്രമാണം നെറ്റി ചൊല്ലി പ്രാർത്ഥിച്ച്, സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഏകരക്ഷകനായ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും യോഗ്യതയാൽ ഞങ്ങളിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. വചനം ശ്രവിക്കുവാനും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും തടസ്സമുണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. ശാരീരിക ക്ഷീണവും വചനം ശ്രവിക്കുമ്പോൾ ഉറക്കം വരുന്ന അവസ്ഥയും ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. പല വിചാരങ്ങൾ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, നിരാശ, വ്യഗ്രത, ഭയം, പൈശാചിക പീഡകൾ, ശാരീരിക രോഗങ്ങൾ എന്നിങ്ങനെ ഞങ്ങൾക്ക്
ധ്യാനത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിപരീത ശക്തികളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. വചനശക്തി മിന്നൽ പിണരുകൾ പോലെ ഞങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. അങ്ങയുടെ ആജ്ഞയാൽ അടഞ്ഞിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. ക്ഷമിക്കുവാൻ പറ്റാതെ വെറുപ്പിലും വൈരാഗ്യത്തിലും കഴിയുന്നവരിലേക്ക് ഈശോയുടെ നാമത്തിൽ ദൈവസ്നേഹം നിറയട്ടെ. ഈശോയുടെ തിരുരക്തത്തിന്റെ സാന്നിധ്യം ഈ ധ്യാന ഹോളിലും ധ്യാന കേന്ദ്രം മുഴുവനിലും ധ്യാന കേന്ദ്രത്തിന്റെ നാല് അതിരുകൾക്ക് ചുറ്റവും അടുക്കള മുതൽ അൽത്താര വരെയും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരിലും അവരുടെ കുടുംബങ്ങളിലും ഇപ്പോൾ നിറയട്ടെ. പ്രതികാരഭാവം ലൈംഗിക മ്ലേച്ഛതകൾ പൈശാചിക ആരാധനകൾ അന്ധവിശ്വാസങ്ങൾ ശാപബന്ധനങ്ങൾ ദൈവനിഷേധം തുടങ്ങിയ കഠിനപാപങ്ങളാൽ കല്ലിച്ചുപോയ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ രക്തം ഒഴുകട്ടെ. ഈശോയുടെ രക്തത്തിന്റെ ശക്തിയാൽ പാപച്ചങ്ങലകൾ അഴിയട്ടെ. ശാപങ്ങൾ നിർവീര്യമാകട്ടെ. പൈശാചിക ശക്തികൾ നിത്യ നരകാഗ്നിയിൽ എരിഞ്ഞമരട്ടെ. രണ്ടു കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കട്ടെ. ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവമക്കളും എല്ലാ ശാപത്തിന്റെ രോഗത്തിന്റെ നാശത്തിന്റെ പൈശാചിക ശക്തികളുടെ സകല ശക്തികൾ അഴിയണം. സൂര്യനെ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയാ. ഓരോ അസാചിക ശക്തികളെയും ലൈംഗിക മ്ലേച്ഛതകളുടെ ദുർശക്തികളെയും അന്ധവിശ്വാസത്തിന്റെ ആഭിചാര പ്രവർത്തനങ്ങളുടെ ഈശോയെ കൂടോത്ര മന്ത്രവാദം മറ്റ് കെട്ടുകളുടെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല വിധത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങളെയും ഈ ദിവ്യകാരുണ്യത്താല് ബന്ധിക്കുന്നു. നിത്യ നരകാഗ്നിയിലേക്ക് ബഹിഷ്കരിക്കുന്നു. ഈ ദിവ്യകാരുണ്യ അഭിഷേക ശക്തി മിന്നൽ പിണർ പോലെ ഇവരിലേക്ക് ഇപ്പോൾ പ്രവഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിച്ച ഈശോയേ, സ്വരം ഉയർത്തി വിളിക്കുന്നു. എല്ലാ മക്കളും ചേർന്ന് വിളിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അറിയാ 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 അറിയാ. ഹല്ലേലൂയ ഈശോയേ നന്ദി. ഹല്ലേലൂയ. കരങ്ങളടിക്കാം, ശക്തിയോടെ കരങ്ങളടിച്ച് തിരുരക്തം എല്ലാ മക്കളിലെ ശിരസ് മുതൽ പാദം വരെ ഒഴുകാൻ ഈ ധ്യാന ഹോൾ മുഴുവനും ഈ ധ്യാന കേന്ദ്രത്തിന് നാല് അതിരുകൾക്ക് ചുറ്റും അടുക്കള മുതൽ അൽത്താര വരെ എല്ലാ ശുശ്രൂഷകരിലും അവരുടെ കുടുംബങ്ങളിലും ഈശോയുടെ രക്തം ഇപ്പോൾ ഒഴുകി നിറയട്ടെ ശക്തിയോടെ. ദൈവമേ ആരാധന. യേശുവേ, എൻ്റെ പരിശുദ്ധ രക്തം തളിക്കണമേ. തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും ഇപ്പോൾ ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ ഈശോയെ. ഒരാ ശക്തിയുടെ കരങ്ങളുടെ കണ്ണുകളടച്ച ശക്തിയുടെ രക്ഷകനാ യേശുനാഥനെ
ഭരിക്കണമേ, ബന്ധനമെല്ലാം അകറ്റിയിടണമേ. തിരുരക്തത്തിൻ തിരുമുദ്ര സ്ഥിരമായി എന്നിൽ പതിയട്ടെ. ബന്ധനമെല്ലാം അകറ്റിയിടണമേ. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. തിരുരക്തത്തിൻ തിരുമുദ്ര വിട്ടുമാറട്ടെ. സ്ഥിരമായി എന്നിൽ പതിയട്ടെ. വലിയ അഭിഷേകം നിറയട്ടെ. ഈശോയുടെ തിരുരക്തം കൂട്ടായ്മ മുറ്റുപനിലേക്കും ഈശോയെ പോൾ ഒഴുക്കണമേ. ഈ മക്കളെ നീ രക്ഷിക്കണമേ ഈശോയെ. അന്ധകാരത്തിൽ നിന്ന്, പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന്, ദുർശക്തികളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, വെറുപ്പ്, വിദ്വേഷം, പക, വൈരാഗ്യം, നിമ്ലേശ പാപങ്ങളിൽ നിന്നെല്ലാം ഈ മക്കളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളെ തുറക്കണമേ ഈശോയെ. ഈശോയെ സ്നേഹം ഇവരിൽ നിറയ്ക്കണമേ. പരിശുദ്ധാരൂപിയെ ഇവരിൽ നിറയ്ക്കണമേ ഈശോയെ. അരൂപിയെ സ്വീകരിക്കുന്നതിന് എതിരായിട്ട് ഇവരിലുള്ള എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ. തിരുരക്തം ഇവരുടെ ശിരസ് മുതൽ പാദം വരെ ഇപ്പോൾ ഒഴുക്കണമേ ഈശോയെ. ആരാധന യേശുവേ, ശക്തിയോടെ. അഭിഷേകം എന്നെ വലയം ചെയ്യട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം എന്നെ വലയം ചെയ്യട്ടെ. തിരുരക്തത്തിൻ ദുഷ്ടശക്തികളകലട്ടെ. തിരുരക്തത്തിൻ അടയാളത്ത ദുഷ്ടശക്തികളകലട്ടെ. തിരുരക്തം വഴിയായി ഞാൻ സംരക്ഷിതനായി തീരട്ടെ. തിരുരക്തം വഴിയായി ഞാൻ സംരക്ഷിതനായി തീരട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് തിരുരക്തത്തിൻ അടയാളത്ത രക്ഷാമുദ്ര പതിക്കണമേ, ബന്ധനമെല്ലാം അകറ്റിയിടണമേ. തിരുരക്തത്തിൻ തിരുമുദ്ര സ്ഥിരമായി എന്നിൽ പതിയട്ടെ. രക്ഷകനാ യേശുനാഥനേ. എല്ലാ മക്കളും ചേർന്ന് വിളിക്കുന്നു. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ.
മുട്ടുമേ നിൽക്കാം, മുട്ടുമേ നിൽക്കാം. ഒരിക്കൽ കൂടെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിക്കുക. പ്രിയപ്പെട്ട മകനെ മകളെ, ഈശോ തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈശോയാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും അവിടുത്തെ സന്നദ്ധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് വചനം പഠിപ്പിക്കുക. മർക്കോസ് സുവിശേഷം 3-ാം അധ്യായം പഠിപ്പിക്കുന്നു, തനിക്കിഷ്ടമുള്ളവരെ അരികിലേക്ക് വിളിച്ചുവെന്ന്. നീ ഇന്ന് ഈ ആലയത്തിൽ ഈശോയുടെ മുൻപിൽ ആയിരിക്കുന്നത് ഈശോ നിന്നെ ഇഷ്ടപ്പെട്ട് വിളിച്ചതുകൊണ്ടാണ്, ഈശോ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈശോ നിന്നെ വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. വിളിച്ചവരെ അനുഗ്രഹിച്ചു പറഞ്ഞയക്കുന്ന ഈശോയാണ് വചനത്തിൽ നമ്മൾ കാണുക. ഈശോ നിന്നെ വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹം നിനക്ക് മാത്രമല്ല, നിന്നിലൂടെ നിന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹം, ലോകം മുഴുവനിലേക്കും അനുഗ്രഹം, അതാണ് ഈശോ ആഗ്രഹിക്കുക. മകനെ മകളെ, നീ വിശ്വസിക്കട്ടെ, ഞാൻ ഈശോയാൽ ആകർഷിച്ച് ഈശോയാൽ ഇഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്, ഈശോ എന്നെ വിളിച്ചത് എന്നെ അനുഗ്രഹിക്കാൻ, എന്നിലൂടെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ എന്നെ വിളിച്ച് അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുക. ഈശോയെ അങ്ങേക്ക് നന്ദി. എൻ്റെ ആകുലതകളെല്ലാം സമർപ്പിച്ചേരെ ഈശോയ്ക്ക്, ഒന്നും നിൻ്റെ കൈ വെക്കണ്ട. മുഴുവനും നീ ഈശോയ്ക്ക് സമർപ്പിച്ചേരെ. എൻ്റെ വേദനകളാകാം, രോഗങ്ങളാകാം, കഷ്ടതകളാകാം, ഇല്ലായ്മകളാകാം, എൻ്റെ കുടുംബമാകാം, ഏത് ദുഃഖവും ദുരിതമായിട്ടാണോ നീ കടന്നു വന്നിരിക്കുന്നത് അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തേരെ. ഈശോ രണ്ട് കരങ്ങളെ നീട്ടി നിന്റെ മുൻപിൽ നിൽക്കുക, എല്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഈ ദിവസങ്ങളിൽ എല്ലാ ശുശ്രൂഷകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരങ്ങൾക്ക്